ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിദ ബ്ലോഗ് ഇനി ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊക്കുവാടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ കൊക്കുവാടാന്നും പക്കവാടാന്നും ഒക്കെ പറയും അപ്പോൾ ഞങ്ങളിവിടെയൊക്കെ കൊക്കുവാടയെന്നാണ് കേട്ടോ പറയാറ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതായിട്ട് മുമ്പായിട്ട് എന്നും പറയാറുള്ള പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതായാലും എൻ്റെ കൂട്ടുകാർ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് നമുക്ക് വേണ്ടത് കടലമാവും അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കടലമാവ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു പാത്രമാണ് അപ്പോൾ അരിപ്പൊടി എടുക്കേണ്ടത് അരപാത്രം ഒരു പാത്രം കടലമാവാണെങ്കിൽ അരപാത്രം അരിപ്പൊടി അതാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു കണക്ക് അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ഏതായാലും പ്രശ്നമല്ല കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അപ്പം ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് കാ ടീസ്പൂണാണ് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നിങ്ങൾ എരിവിനുസരിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായ്പ്പൊടിയാണ് അപ്പോൾ കായ്പ്പൊടി ഇവിടെ എടുത്തിട്ടുള്ളത് അര ടീസ്പൂണാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം ഈ ഒരു പരുവത്തിലാക്കിയിട്ട് എടുക്കാം കേട്ടോ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ ഒരു മാവ് സേവനയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് കറക്കിയിട്ട് എടുക്കാം ഇത് നമുക്ക് ഈ ഒരു ഷേയ്പുള്ള ചില്ലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞങ്ങളിവിടെയൊക്കെ ചില്ലെന്നാണ് പറയുക നിങ്ങളവിടെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ എന്നിട്ട് നമുക്ക് അതൊന്ന് എണ്ണയിലേക്ക് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ ചെയ്യേണ്ടത് നമ്മളത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വേപ്പിലും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ വേപ്പിലിട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ല സ്മെല്ലൊക്കെ വരും പിന്നെ അല്ലാതെ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതേ ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കുകളെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ അതേ ഞാനിവിടെ മുഴക റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ കുക്ക്വാട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് പിന്നെല്ലാം നല്ല ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം സിമ്പിൾ ആണ് വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി നമുക്കിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ